അബി, ഒടുവിൽ വന്നു അല്ലേ? വരാതെ അവൻ പിന്നെ എവിടെ പോവാനാ? പുറത്തു പോയി അബി ഒന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. എന്താ, നമ്മൾ പോയി ക്ഷണിച്ചില്ലെങ്കിൽ അവൻ അകത്തേക്ക് വരില്ലേ? അങ്ങനെയല്ലടാ, അവൻ മിണ്ടി പോവരുത്. പോയി ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നോണം. അവനോട് ഞാൻ സംസാരിച്ചോളാം. വേറെ ആരും ഒന്നും മിണ്ടരുത്. അവനെ ഞാൻ ഡീൽ ചെയ്യും. എന്താ ഇത്രയും ദൂരം വന്നത്? അത് അനുവിനെ, എന്റെ മകൾ അനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് കാശിന് ആവശ്യമുണ്ട്. എത്ര പണമാണ് വേണ്ടത്? 20 ലക്ഷം. എന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനായിട്ട് വന്നതാണോ, അതോ ഇനി ബന്ധം വല്ലതും സ്ഥാപിച്ച് വന്നതാണോ? നിനക്ക് ഏട്ടനായിട്ടും ഏട്ടനൊരു അനിയനായിട്ടുമാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഇരുപത് ലക്ഷം കടമായിട്ട് മതി. മാസാമാസം എന്റെ സാലറിന്ന് കട്ട് ചെയ്തോളൂ. അനുവിന് എത്രയും വേഗം സർജറി വേണമെന്ന്, ഇല്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ ആപത്തെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓ, സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കും എന്റെ വീട്ടിലേക്ക് തന്നെ വന്നത്. ഓൾറൈറ്റ്, എന്തായാലും മരിച്ചുപോയ എന്റെ ചെറിയച്ഛന്റെ മകനായി പോയില്ലേ, പിന്നെ എന്റെ ഫാക്ടറിയിലെ ജോലിക്കാരനും, അതും പോരാഞ്ഞിട്ട് ഒരു ചെറിയ കുട്ടിയുടെ കാര്യവും. വാ തുറന്ന് കൈ നീട്ടിപ്പിടിച്ച് എന്നോട് ഭിക്ഷ ചോദിക്കാവും. ഞാൻ തരാം.
ഇതില് 25 ലാക്സ് ഉണ്ട്. നിങ്ങൾ ചോദിച്ചതിനെക്കാട്ടിലും ഒരു 5 ലാക്സ് അധികമുണ്ട്. സർജറി കഴിഞ്ഞ ശേഷം ആവശ്യം വരുമല്ലോ. എടുത്തോ. പിന്നെ ഈ കാശ് നിങ്ങൾ എനിക്ക് തിരികെ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കടവായിട്ടല്ല ഞാൻ തരുന്നത്, ഒരു സഹായമായിട്ട് കണ്ടാൽ മതി. എടുത്തോണ്ട് പോക്കോ. ആദ്യം നിങ്ങളുടെ മോളുടെ സർജറി നടക്കട്ടെ, വേഗം പോകാൻ നോക്ക്, സമയമാവുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കാശ് തിരിച്ചു വന്നോളാം. 1 സെക്കൻഡ്. കാശ് ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഈ കാശ് എടുത്തോ. ചോദിക്കുകയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് മുഴുവനും ഞങ്ങൾക്ക് തന്നു. ആവേശത്തിന്റെ പുറത്തായിരുന്നോ അതോ ശരിക്കും ആലോചിച്ചിട്ടായിരുന്നോ? അച്ഛനും അമ്മയോടും ഉള്ള ഒരു കടപ്പാടായിട്ടാണ് ഞാൻ തന്നത്. ഓ, അത് ശരി. അപ്പൊ നിങ്ങളെ വളർത്തിയതിന് എന്റെ പാരന്റ്സിനുള്ള കൂലിയായിരിക്കും അല്ലേ? ഒരിക്കലുമല്ല, നിങ്ങളോടൊപ്പം എന്നെ വളർത്തിയതിന് സ്നേഹത്തോട് തന്നതാ. പിന്നെന്തിനാ ഈ വീട് വിട്ട് പുറത്തു പോയത്? ഞങ്ങൾ ഇന്ന് അകന്നു കഴിയാൻ വേണ്ടിയായിരിക്കും അല്ലേ? പിന്നെന്തിനാ ഞങ്ങളുടെ ഫാക്ടറിയിൽ ജോലിക്ക് വന്നേ? നിങ്ങളുടെ ഭാര്യയും കൂടി ജോലിക്ക് കൊണ്ടുവന്നിരിക്കുന്നു. രണ്ടുപേരുടെയും പ്ലാൻ എന്താ? എന്താന്ന് ഞാൻ പറയട്ടെ. അഭിരാം വളരെ ഗ്രേറ്റ് ആണ്. തന്റെ മുഴുവൻ സ്വത്തുക്കളും ഏട്ടനും അനുജനും കുടുംബത്തിനും എഴുതി കൊടുത്തിട്ട് ഇട്ടിരുന്ന ഡ്രസ്സോടെ വീട് വിട്ട് പുറത്തു പോയിന്ന് ഈ ലോകം മുഴുവനും പുകഴ്ത്തൊന്ന് കരുതി കാണും അല്ലേ? എന്താ ശരിയല്ലേ? ഞാൻ വിലയ്ക്ക് വാങ്ങിയ എന്റെ ഫാക്ടറിയിൽ നീയും നിന്റെ ഭാര്യയും ജോലി ചെയ്ത് മറ്റു വർക്കേഴ്സിന്റെ കയ്യിൽ നിന്നും സിമ്പതി പിടിച്ചുപറ്റെന്ന് കരുതി കാണും. Am I right? നീ വളരെ വലിയ ബുദ്ധിശാലിയാ മിസ്റ്റർ അഭിരാം. എത്ര വലിയ ബുദ്ധിശാലിയാണെന്ന് വെച്ചാ കോടിക്കണക്കിന് രൂപ ദാനം ചെയ്ത കൈകൊണ്ട് കേവലം ലക്ഷങ്ങൾക്ക് വേണ്ടി ഭിക്ഷയെടുക്കുകയാണെന്ന് ഈ ലോകം മുഴുവനും നിന്നെ പാടി പുകഴ്ത്തണമായിരിക്കും. നിങ്ങളുടെ മോൾക്ക് വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വലിയ ഡ്രാമയാണല്ലോ കളിക്കുന്നത്. ബില്ലടച്ചാലേ സർജറി ചെയ്യാൻ കഴിയുള്ളൂ. കാശില്ലെങ്കിൽ പറയാ, ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. എന്താ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഒറ്റയ്ക്ക് എത്രയോ വലിയ ഈവന്റ്സ് ഒക്കെ നടത്തിയ ആളല്ലേ ഇയാള്, പിന്നെ ഈ ഡ്രാമ നടത്താനാ പാട്? പണം തരാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ എനിക്ക് തരണ്ടാക്കിയാൽ, പക്ഷെ കുറ്റപ്പെടുത്തരുത്. സത്യമായിട്ടും അനു സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആണ്. അത് ശരി. ഞാനെന്താ ചെവിയിൽ ചെമ്പർത്തിപ്പൂ ചൂടിയിരിക്കുക? അതോ ഇനി എന്റെ മുഖത്ത് മണ്ടനാണെന്ന് വല്ലതും എഴുതി വച്ചിട്ടുണ്ടോ? എല്ലാവരുടെ വായിൽ നിന്നും പ്രശംസ കേൾക്കാനുള്ള ആഗ്രഹമാണ് നിനക്ക്. അതുകൊണ്ടാ സ്വത്ത് മുഴുവനും ഞങ്ങൾക്ക് എഴുതി തന്ന് നല്ലവനാണെന്നുള്ള പേര് സമ്പാദിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഭാര്യയും ഭർത്താവും കൂടി എന്റെ കമ്പനിയിൽ ജോലിക്ക് വന്നത്. എന്നിട്ടിപ്പോ ഹോസ്പിറ്റൽ ഡ്രാമ കളിക്കുക അല്ലേ? വലിയ നടൻ തന്നെയാ നിങ്ങള്, അഭിനയ ചക്രവർത്തി. ഇത്രയും നാൾ നിന്റെ അഭിനയം കണ്ടിട്ടാ ഞങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടത്. പേര് സമ്പാദിക്കാൻ വേണ്ടി ഇത്ര വലിയ നാടകമൊന്നും വേണ്ട. ഈ 25 ലക്ഷം എടുത്തോണ്ട് പോയി എൻജോയ് ചെയ്തോ. ഞങ്ങൾ ചവച്ചു തുപ്പുന്ന എച്ചിലായതെന്ന് വിചാരിച്ചോളാം. എടുത്തോണ്ട് പോക്കോ. Thank you.
നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ. കയ്യിൽ കാശില്ലാത്തവര് ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ വരുന്നത് എന്തിനാ? സ്വത്ത് ദാനം ചെയ്തെന്ന് വലിയ കാര്യമല്ല, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കുറച്ച് സ്വാർത്ഥതയൊക്കെ ആവശ്യമാണ്. വീട്ടിനേക്കാളും വലുതായിട്ട് ഈ സ്വത്തൊന്നും ഞാൻ കാണുന്നില്ല. എന്നെയും കുട്ടികളെ നന്നായി നോക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എല്ലാവരുടെ വായിൽ നിന്നും പ്രശംസ കേൾക്കാനുള്ള ആഗ്രഹം നിനക്ക്, അതുകൊണ്ടാ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തന്നത്. വലിയ നടൻ തന്നെയാ നിങ്ങള്, അഭിനയ ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഡോക്ടർ വേണ്ട, ഡോക്ടർ പ്ലീസ്, എന്റെ ഭർത്താവ് ഇപ്പൊ ഇങ്ങോട്ട് വരും. അനു, ഡോക്ടർ പ്ലീസ്, അനു. ഹലോ ഡോക്ടർ, ഡോക്ടർ നിങ്ങൾക്കൊരു അർജന്റ് കോൾ ഉണ്ട്. ഹലോ സാർ, സാർ 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 സാർ, ശരി സാർ, ശരി സാർ, തീർച്ചയായിട്ടും ചെയ്യാം സാർ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ മാഡം? കാശ് അറേഞ്ച് ചെയ്യാൻ പോയിരിക്കാം ഡോക്ടർ, ഉടനെ വരും. നിങ്ങളുടെ മകൾ എവിടെ? എന്താ ഡോക്ടർ ഇത്? ഡോക്ടറല്ലേ ഇപ്പോ ഐ സി യു നിന്ന് മാറ്റി ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഓ മൈ ഗോഡ്. ഏ ഡോക്ടർ, സിസ്റ്റർ സ്ട്രെച്ചർ എടുത്തിട്ട് വരൂ. സ്ട്രെച്ചർ ഇല്ല സാർ. വാട്ട്? സ്ട്രെച്ചർ ഇല്ലെന്നോ? സിസ്റ്റർ സിലിണ്ടർ എടുത്തിട്ട് വരൂ. ഡോക്ടർ എന്താ ഉണ്ടായെന്ന് പറ ഡോക്ടർ. ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ. മാഡം, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ സർജറി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഹസ്ബൻഡിനോട് വേഗം വരാൻ പറയൂ. അപ്പൊ കാശ്? കാശൊക്കെ പിന്നെ നോക്കാം, ഞങ്ങൾ വേഗം സർജറി സ്റ്റാർട്ട് ചെയ്യട്ടെ, അവരോട് വേഗം വരാൻ പറയൂ.
വാട്ട്? സർജറി സ്റ്റാർട്ട് ചെയ്തോന്നോ? അതെങ്ങനെ സംഭവിച്ചു? എന്തു പറ്റിയടാ? ഏട്ട അനുവിന്റെ സർജറി സ്റ്റാർട്ട് ചെയ്തോന്ന്. അയാൾക്ക് അത്രയും കാശൊക്കെ ആരായിരിക്കും കൊടുത്തത്? എന്താ, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ വേറെ ആരും കൊടുക്കില്ലെന്ന് വിചാരിച്ചോ? അവർക്ക് നിങ്ങൾ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ എന്ന് കരുതി കാണും. പണം കൊടുക്കുന്നത് പോലെ അഭിനയിച്ച് അബിയെ എന്തുമാത്രം അപമാനിച്ച് വിട്ടു നിങ്ങൾ. നിങ്ങൾ വാ അടച്ചു വെക്കും. ഇനി വായെങ്ങാനും തുറന്ന ആ നാവ് ഞാൻ പിഴുതെടുക്കും. അബിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവോ? അത്രയും നല്ല ഫ്രണ്ട്സ് അവനുണ്ടെങ്കിൽ എന്തിനാ നമ്മളോട് കാശ് ചോദിച്ചത്? എവിടുന്നെങ്കിലും കടം വാങ്ങിക്കാണും. അല്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എവിടെ നിന്നൊരു കോള് വന്നിരുന്നു. ഹോസ്പിറ്റൽ മുഴുവനും അലേർട്ടാവുന്ന തരത്തിൽ ഡോക്ടർ സ്വയം തന്നെ അനുവിനെയും കയ്യിലെടുത്തോണ്ട് ഐസിയുലേക്ക് ഓടിപ്പോയിന്ന്. കോൾ ചെയ്താരാ? അവയ്ക്കും ആ വ്യക്തിക്കും എന്തായിരിക്കും ബന്ധം? അതാ ഏട്ടാ എനിക്ക് മനസ്സിലാവാത്തെ. അത്രയും ഒരു പവർഫുൾ പേഴ്സൺ ആരായിരിക്കും? അബി എത്രമാത്രം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടെന്നറിയാമോ? അവരൊന്നും നിങ്ങളെ പോലത്തെ ആളുകളല്ല, നല്ല മനസ്സിലുള്ള ആൾക്കാരെ സഹായിച്ചതായിരിക്കും. നിങ്ങളോട് വായടച്ചു വെക്കാൻ ഞാൻ പറഞ്ഞതാ? ഞാൻ എന്തിനാടാ വായടച്ചു വെക്കുന്നേ? ആദ്യം നിന്റെ അമ്മയെ എടുത്തേയും പുറത്തിറക്കി വിട്. എവിടെ താക്കോലും? എടുത്തി വരൂ. ബാവനെ, ബാ മോളെ. ഏട്ടത്തെ അങ്ങോട്ടിരുന്നേ, ഇരിക്കി. അനുവിനെ കുറിച്ച് ഓർത്ത് എടുത്തി വിഷമിക്കണ്ട. ഓപ്പറേഷൻ തുടങ്ങിയെന്ന് വിളിച്ചു പറഞ്ഞു. ഏതോ ഒരു നല്ല മനുഷ്യൻ അബിയെ സഹായിച്ചിരിക്കുന്നു. ആരാ സഹായിച്ചത്? ആരായിരുന്നാലും ദൈവത്തെ പോലെ വന്ന് സഹായിച്ചു. അനുവിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി, എനിക്കത് മതി. ഫോൺ എടുക്കേട്ടാ. എന്ത് പറ്റി രവി? ചേട്ടൻ ഫോൺ എടുക്കുന്നില്ലേ ചേച്ചി? എന്ത് പറ്റി? ഏട്ടനെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ചേച്ചി ഡാ ചേട്ടൻ വന്നു. ചേട്ടാ. അതെ ഏട്ടാ, ഏട്ടൻ പോയതിനു ശേഷം സമയമായി പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ അനുവിനെ ഐസിയുവിൽ നിന്നും ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം എവിടെ നിന്നും ഒരു ഫോൺ കോൾ വന്നു. എന്നിട്ട് ഡോക്ടർ പിന്നെ അനുവിനെ ഐസിയുലേക്ക് വീണ്ടും മാറ്റി. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടർ സർജറി തുടങ്ങുന്ന പറഞ്ഞത്. അതിനുള്ള ഏർപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഏട്ടൻ എങ്ങോട്ടാ പോയത്? പണം കിട്ടിയോട്ടാ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തെ? എന്താട്ടാ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെ? എന്താ ഏട്ടാ ഉണ്ടായി? ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്താരാ? സാർ, ഞാൻ സാറിന് കാത്തിരിക്കായിരുന്നു. ഈ കേസ് ഷീറ്റിലൊന്ന് സൈൻ ചെയ്ത് തരണം. നിങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഉടനെ സർജറി ആരംഭിക്കാൻ പോവുക.